ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിന്ന് പല വെറൈറ്റിയിലുള്ള ബ്രൗണീസ് ഷോപ്പുകളിൽ അവൈലബിളാണ്. അപ്പം ഞാനിവിടെ ചെയ്യുന്നത് വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടുണ്ടാക്കിയ ബ്രൗണിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനൊരു 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഡബിൾ ബോയിൽ മെത്തേഡിലാണ് നമ്മൾ മെൽറ്റ് ചെയ്യുന്നത്, മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പം ഇതിലേക്ക് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 1 കപ്പളവ് 250 ml 1 കപ്പളവിൽ വൈറ്റ് ചോക്ലേറ്റ് വൈറ്റ് കോമ്പൗണ്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതിനെ മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 teaspoon വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് സ്കിപ്പായി പോയതാ. പിന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നമ്മൾ ഹാൻഡ് മിക്സർ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ, ആ ഒരു സോഫ്റ്റ് അല്ല ഇതിന് വേണ്ടത്, എന്നാൽ നല്ല മോയിസ്റ്റ് ആയിരിക്കണം. അപ്പോൾ അതനുസരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടറിൻ്റെയും വൈറ്റ് ചോക്ലേറ്റിൻ്റെയും മിക്സ് നമ്മൾ ഇതിലേക്ക് യോജിപ്പിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇതിനെല്ലാം യോജിപ്പിച്ചെടുക്കണം. കട്ടകെട്ടാതെ തന്നെ നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കുക. അതെല്ലാം മിക്സായി വന്നതിന് ശേഷം ഇനി ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1/4 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/3 കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 നുള്ള് ഉപ്പും പിന്നെ 1/2 teaspoon ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത്. ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല, ബേക്കിംഗ് പൗഡർ ചേർക്കണം നിർബന്ധം ഇല്ല, എങ്കിലും ഞാൻ ജസ്റ്റ് ചേർത്തുന്നേ ഉള്ളൂ. അപ്പം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ബ്രൗണിയുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. ഞാൻ 7 inch പാനിൽ ഞാൻ ബട്ടർ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള 7 inch പാനിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മേളിലിട്ടിട്ടുണ്ട്. ഇത് ഞാൻ 180 degrees 10 minutes പ്രീഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് 170 degrees 25 minutes കൊണ്ട് എനിക്കിത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വൈറ്റ് ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ബ്രൗണിയുടെ റെസിപ്പി. നിങ്ങൾക്കും എല്ലാവർക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ബ്രൗണിയുടെ ടെക്സ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൗണി തന്നെയാണിത്. അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കില്ലേ. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം. സോ ബൈ, സീ യു സൂൺ.